ഒരു മറു പുഷ്പമായി ഇന്നേർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിലവുകളാരെയോർത്താവാ അറിയില്ല എനിക്കറിയില്ല പറയുന്നു സന്ധ്യ തൻ മൗനം ലിബിനെ മോനെ ഒരു രക്ഷയില്ല അടിപൊളി ബാക്കി വരെ പറയും ഒന്നുമില്ല പറയാ അതാണ് സത്യം പിന്നെ ലിബിനെ ഒരു രക്ഷയില്ല സത്യമായിട്ട് ഒന്നുമില്ല പറയാം പിന്നെ വേർഡ്സൊക്കെ തപ്പി പിടിച്ചെടുക്കണം പറയാനായിട്ട് അത്രയും ഫീൽ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ എന്താ ഇത് ഇത് ശരിക്കും പാടുകയാണോ അതുപോലെ സി ഡിന്നും പ്ലേ ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം നോക്കിയത് അത്രയും സ്റ്റുഡിയോ റെക്കോർഡിങ് ക്വാളിറ്റിയിൽ ശരിക്കും നല്ല സുഖമായിട്ടൊരു പിച്ച് പെർഫെക്ഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ ഒരു അവസ്ഥയിലാണ് ലൈവ് കേൾക്കുന്നത് ഓക്കെ ഇത് ഈ വേദിയിലൊന്നും അല്ല വേറെ ലെവലിൽ പോകുമ്പോൾ ഓൾറെഡി നമ്മുടെ ഇവിടെ സൊറിയേട്ടൻ പറഞ്ഞായിരുന്നു ലൈവ് പെർഫോം ചെയ്യുന്ന ഒരാളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഇത് ഇത് ഇതിനെന്താ തോന്നുന്നത് ഇപ്പൊ ഗോപിച്ചേട്ടൻ പറഞ്ഞ പോലെ സത്യമായിട്ട് ഞാൻ ഓർത്തു ഇവൻ മെലോഡൈൻ്റെ ഒരു ആപ്പ് വിഴുങ്ങിയിട്ടാണോ പാടുന്നതെന്ന് ഞാൻ ഓർത്തു സത്യം ബീജത്തിലേക്ക് ഇറ്റ്സ് ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞ ലിബിനത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശരിക്കും മിഥുനെ എനിക്ക് ഫീൽ ചെയ്തു മിഥുൻ പാടുമ്പോൾ കിട്ടുന്നൊരു ഇമോഷൻസ് ഉണ്ട് ചില ചില പർട്ടിക്കുലർ സംഗതികളൊക്കെ പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഇന്നർ കോളുണ്ട് ഓ വാവ് വാവ് ഫാക്ടർ അത് ശരിക്കും ഒരു പട്ടി മുകളിലോട്ട് മുമ്പോയി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഇൻഡസ്ട്രിയിൽ കാണാൻ പോകുന്ന ആളുകളെയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇനി അങ്ങോട്ട് വാഴാൻ പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചുമ്മാ അറിയില്ല കേട്ടോ ശരിക്കും റിയലി ഷാനത് മീൻ ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞാണ് റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ സരിഗമപ്പാവിനോട് പ്രത്യേക മമതയുള്ളതുകൊണ്ടോ സ്നേഹമുള്ളതുകൊണ്ടോ ഒന്നുമല്ല ആസ് എ മ്യൂസിക് ഡയറക്ടർ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്നെയായാലും ഷാനയാലും ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ശബ്ദങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഇപ്പം ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും മലമറിക്കാനൊന്നും പറ്റില്ലെന്നറിയാം എങ്കിലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന് നിങ്ങളുടെ വോയിസ് ഡെഫിനറ്റ്ലി അവരിലോട്ട് എത്തിക്കാൻ ഈ വലിയൊരു വേദിക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് കിട്ടിയത് സ്വർണമായിരുന്നു ഇപ്പം അത് ഒരു ഡയമണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ജൂറി നിങ്ങളെ ഗ്രൂം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വലിയ ജൂറിയാണ് ഒരുപാട് എക്സെപ്റ്റ് മിഥുൻ ഇതിൽ സിനിമയിൽ പാടിയവർ അല്ലാതെ വേറെ ജൂറിയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് അധികം വെളിയിൽ ആർക്കും അറിയില്ല ഇൻഫാക്റ്റ് ഞാൻ വന്ന് എനിക്ക് തന്നെ ഇവരെ അധികം അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു പേരുള്ളവരെ ഇവിടെ ഇരുത്തായിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ശരിക്കും ഈ ജൂറി ഒരു അപാര ജൂറിയാണ് നിങ്ങളുടെ പാട്ട് നിങ്ങളുടെ എന്താ പറയണേ നിങ്ങളുടെ ഉള്ളിലെ ആ സംഗീതവും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിധവും നിങ്ങൾ ആസ് എ പെർഫോമർ നിങ്ങൾ ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾ പാടുന്നതും വേറെ ലെവലാണ് നിങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ടീമിനെ അതിന് ഈ ഇതിൻ്റെ ഡയറക്ടറിനെ കൺഗ്രാജുലേറ്റ് ചെയ്തേ പറ്റൂ
അത്രയൊരു സ്ട്രോങ് ടീമിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഷെരീഫിക്ക, ലിബിൻ എന്താ പറയുക, ഇങ്ങോട്ട് വരാ, ഓടിച്ചാടി വരാൻ പറ്റുന്നില്ല, കാരണം ഇതിനിടയിൽ കുടുങ്ങി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നേനെ. ഹഗൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വാങ്ങിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് മാർക്ക് വാങ്ങിക്കാം അല്ലേ. അപ്പോ ലിബിന്റെ ഈ ബ്യൂട്ടിഫുൾ പെർഫോമൻസിന്റെ മാർക്സ് അറിയാം. അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ഫ്രം ലിമിൻ, സുജാത ചേച്ചിയുടെ സ്വർണത്തിന്റെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ. എന്നാ പിന്നെ ലിബിനെ ഇതോടെ വെച്ചോ. ഓക്കെ, അപ്പൊ ഇതാണ് സുജൂസ് ബെത്ലഹേമിന്റെ സ്വർണം, ലിബിന്റെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ. ഇത് ഈ പെർഫോമൻസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ലിബിനെ സമ്മാനിച്ചിരിക്കുകയാണ് എൻ്റെ ഗ്ലാസ്. ഇത് സാധാരണഗതിയിൽ ഞാൻ തൊപ്പി കൊടുക്കും, ഗ്ലാസ് കൊടുക്കുക, തിരിച്ചെടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ പെർഫോമൻസിന് ഈ ഗ്ലാസ് പോലെ കുഴപ്പമില്ല, അടിപൊളി. അതിൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ്സാണ്. ഞാൻ വെച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്ലാസ്സാണ്. രണ്ട് ഗ്ലാസ്സുകൾ എനിക്ക് ഇഷ്ടമുള്ളത്, അതിലൊരു ഗ്ലാസ് ഇപ്പോൾ ലിബിൻ്റെ കയ്യിലാണ്. ഓക്കെ, സൂക്ഷിച്ചേക്കണടാ ഗോപിച്ചേട്ടൻ. അപ്പൊ ഈ ഗ്ലാസ് കൊടുത്തോണ്ട് ലിബിൻ എന്റെ വക. ഞാൻ വിചാരിച്ചു ലിബിന് നമ്മുടെ ഗോപിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ് സ്വന്തമായിട്ട് കൊടുത്തോണ്ട് ഞാൻ ആ തൊപ്പിയെടുത്ത് എന്റെ തലയിലോട്ട് വെക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഷാനിക്ക് ഒരു മുട്ടായി വാങ്ങിച്ചു തരുവാണെങ്കിൽ അപ്പം മറിഞ്ഞു വേണം അങ്ങ് മരിച്ചേക്കണം കേട്ടോ എല്ലാവരും. അല്ല എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ഒരു ബിരിയാണിയൊക്കെ ഇവിടെ പറഞ്ഞു. ഇവിടെ ആരോട് പറയാ, ആര് കേക്കാൻ മോനെ ലിബിനെ. ഓക്കെടാ, താങ്ക് യു.